അതായത് എന്താ ഇന്ന് സംഭവിക്കുന്നത്? പ്രിയമക്കളെ, എല്ലാവരും പാപികളാണെന്നോ എല്ലാവരും അശുദ്ധിയിലാണെന്നോ എല്ലാവരും തെറ്റിലാണെന്നോ പറഞ്ഞാൽ അത് അസംബന്ധമാണ്. അങ്ങനൊന്നും അല്ല. ഒരുപാട് മക്കൾ വിശുദ്ധി പാലിക്കുന്നവരുണ്ട്, ഒരുപാട് പേര് ലോകത്തിൻ്റെ ആകർഷണങ്ങളെ ചെറുത്ത് നിൽക്കുന്നവരുണ്ട്. എന്നാൽ ഒട്ടനവധി മക്കൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് ദൈവം ഉപയോഗിക്കാനായി തന്നിരിക്കുന്ന അനവധി സാധ്യതകൾ, എന്തെല്ലാം സാധ്യത. തിരുവനന്തപുരത്തിൻ്റെ ആരും അറിയപ്പെടാത്തൊരു കോണിൽ ദൈവത്തിൻ്റെ വചനം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള ആളുകൾക്ക് വചനം എത്തിച്ചു കൊടുക്കാൻ എന്നെ സഹായിച്ചത് യൂട്യൂബാണ്. എന്തോ ഒരു സാധ്യത അത്. സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകൾ, വാട്സപ്പ്. സമയമുള്ള കാലത്തൊക്കെ ഞാൻ ഡെയിലി ബ്രെഡ് എന്ന് പറഞ്ഞ് രാവിലെ ഒരു ചെറിയ മെസ്സേജ് വിടുമായിരുന്നു. ഇപ്പോൾ പറ്റുന്നില്ല, നേരം കിട്ടുന്നില്ല. അപ്പോൾ ഏതെല്ലാം സ്ഥലങ്ങളിലുള്ള ദൈവമക്കൾ, എത്ര പേര്, അതായത് അബോർഷന് തീരുമാനിച്ചിരുന്നവർ, ആത്മഹത്യരുന്നവർ, എന്നെ ചെയ്യുന്ന ഒരു വ്യാഖ്യാനം ഇല്ല. ബൈബിളിൽ ഒരു വചനം എടുത്ത് രാവിലെ ഇങ്ങനെ പറഞ്ഞ് 2 മിനിറ്റിൻ്റെ ഒരു ഓഡിയോ വിടുന്നു. അത് ഒരു 2 മിനിറ്റ് കൊണ്ട് അത് ലോകത്തിൻ്റെ നാനാഭാഗത്ത് എത്തുന്നു. എന്തോ ഒരു സാധ്യത. കർത്താവിന് വേണ്ടിയാണ് മീഡിയ. കൊളോസോസ് ലേഖനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്, എല്ലാം അവന് വേണ്ടിയും അവനിലൂടെയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. അവനെടുക്കുക നല്ലതാ. കൊളോസോസ് ലേഖനം 1:16 കൊളോസോസ് 1:16, കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു, സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ, എല്ലാം അവനിലൂടെയും അവന് വേണ്ടിയുമാണ്. യൂട്യൂബ് സൃഷ്ടിക്കപ്പെട്ടത് ആർക്ക് വേണ്ടി? യേശുവിന് വേണ്ടി. മനസ്സിലായോ? അല്ലാതെ അശ്ലീലം കാണാനല്ല. ഇന്റർനെറ്റ് സൃഷ്ടിക്കപ്പെട്ടത് ആർക്ക് വേണ്ടി? യേശുവിന് വേണ്ടി. ഫേസ്ബുക്ക് സൃഷ്ടിക്കപ്പെട്ടത് ആർക്ക് വേണ്ടി? യേശുവിന് വേണ്ടി. വാട്സപ്പ് സൃഷ്ടിക്കപ്പെട്ടത് ആർക്ക് വേണ്ടി? യേശുവിന് വേണ്ടി. ആധിപത്യങ്ങളോ അധികാരങ്ങളോ സിംഹാസനങ്ങളോ എന്തുമാവട്ടെ, എല്ലാം അവനിലൂടെയും അവന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ എന്തെല്ലാം സാധ്യതയാണ്. ഞാൻ ഈ ബൈബിൾ പഠിപ്പിക്കുമ്പോൾ ലൈബ്രറിയിൽ പോയി പുസ്തകം വായിക്കാൻ നമുക്ക് പറ്റുമോ? സമയമില്ല. പുസ്തകം എടുക്കാൻ പോകണം, കൊണ്ടുവരണം, സമയമില്ല. അപ്പം എന്താ സാധ്യത? ഇന്റർനെറ്റ്, ഓൺലൈൻ പഠനം. അങ്ങനെ പഠിച്ചിട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്ത് സാധ്യതയാണിത്? ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നും നമുക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ അന്വേഷിക്കാം, കണ്ടുപിടിക്കാം, പഠിക്കാം. എല്ലാം യേശുവിന് വേണ്ടി എല്ലാ കാര്യങ്ങളും. ഞാൻ ഓർക്കുകയാണ്, അതായത് ഇന്റർനെറ്റ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ ബൈബിള് പഠിച്ച് മനസ്സിലാക്കിയേനെ? അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ, ഒരു കാര്യത്തെക്കുറിച്ച് സംശയം വരുന്നു. ഒരു കാര്യം ഇതെന്താണ്, ഇതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നില്ല. എന്താണ് റേമ? മനസ്സിലാവുന്നില്ല. അപ്പം അത് പഠിക്കണ്ടേ? പഠിക്കാൻ, ഇനി ചോദിച്ച് മനസ്സിലാക്കാൻ, ആളുകളെ കണ്ടുപിടിക്കാനൊക്കെ പാടാണ് നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കിനിടയിൽ. അപ്പോൾ ഇന്റർനെറ്റ് അതിനെ സഹായിക്കും. എന്തോ ഒരു സഹായ ദൈവമേ, ഇന്റർനെറ്റിനായി സ്തോത്രം. എന്തോ ഒരു സഹായമാണ് യൂട്യൂബ്, ഇന്റർനെറ്റ്, ഫേസ്ബുക്ക്, വാട്സപ്പ്. എന്തെല്ലാം സഹായങ്ങളാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്, ശ്രദ്ധിക്കാമോ? എന്നാൽ എല്ലാം അവന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കെ ഇതിനെല്ലാം പിശാച് കൈയടക്കാൻ ശ്രമിക്കുക. എങ്ങനെ കൈയടക്കാൻ ശ്രമിക്കുന്നത്? അതിനകത്ത് ഇഷ്ടം പോലെ അശ്ലീലം. അതിങ്ങനെ തപ്പി പോയാൽ, ഏതായാലും ഇപ്പോൾ ഒരു വലിയ സമാധാനം, ഇഷ്ടം പോലെ യൂട്യൂബ് അപ്ലോഡ് ചെയ്ത് നടക്കുന്നുണ്ട്. ഇഷ്ടം പോലെ ദൈവിക കാര്യങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗത്ത് ആളുകൾ ഒരുപാട് ഇപ്പം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ദൈവത്തിന് സ്തുതി. ഒരു 5 കൊല്ലം മുമ്പ് അതായിരുന്നില്ല സ്ഥിതി. ഒരു 10 കാര്യം നിങ്ങളിപ്പോ ഫാദർ സേവർ ഖാൻ വട്ടായിൽ എന്ന് സെർച്ച് ചെയ്താൽ വട്ടായിൽ അച്ഛൻ 5 വീഡിയോസും വരും, ഒരു അശുദ്ധി വീഡിയോയും വരും. വട്ടായിൽ അച്ഛൻ പാവം, അതറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ അശ്ലീലത്തിന്റെ പെരുപ്പം, എല്ലായിടത്തും തിന്മയുടെ സ്വാധീനം, എല്ലായിടത്തും അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇഷ്ടം പോലെ അങ്ങ് നിറഞ്ഞിരിക്കുകയാണ്. ഏതായാലും ഇപ്പൊ ദൈവം സഹായിച്ച് ഇഷ്ടംപോലെ ദൈവിക കാര്യങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നുണ്ട്. ദൈവത്തിന് നന്ദി. അതുകൊണ്ട് നമ്മൾ സെർച്ച് ചെയ്യുന്ന തന്നെ കിട്ടും. ചെത്തി പറഞ്ഞേ ഹാലേലുയാ.